ശ്രീരാമൻ നിഷാദാധിപതിയായ ഗുഹനുമായി സമാഗമിച്ചു ഗ്രാമത്തിലേക്ക് വരാനും തങ്ങളെ സനാധരാക്കാനും ശ്രീരാമനോട് പ്രാർത്ഥിച്ചു ഗുഹൻ അവിടെ രാമൻ മറുപടി പറഞ്ഞു ഞാൻ സ്വീകരിച്ച വ്രതത്തിൻ്റെ ഭാഗമായി പതിനാല് വർഷം പൂർത്തിയാവുന്നതുവരെ ഗ്രാമത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളത് അന്യദത്വം ഭുജിക്കുന്നതുമില്ല എന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യം അമൈതദ്ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ എന്നല്ല പതിനാല് വർഷത്തെ വനവാസ വ്രതം വരെ മറ്റുള്ളവർ കൊണ്ടുത്തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും ഞാൻ കഴിക്കില്ല ഇത് മനസ്സിലാക്കൂ നിൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ അത് അതെൻ്റെയും രാജ്യമാണ് അതുകൊണ്ട് സന്തോഷമായിട്ട് നീ ഇതിനെ പരിപാലിച്ചാലും പതിനാല് വർഷം കഴിഞ്ഞ് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഗുഹനെ ആശ്വസിപ്പിക്കുകയാണ് രാമൻ വാൽമീകീയ രാമായണത്തിൽ ഗുഹൻ കൊണ്ടുവന്ന പഴങ്ങളും മറ്റും സ്പർശിച്ച് മടക്കി കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നത് സ്വീകരിക്കുന്നില്ല അനന്തരം ശ്രീരാമൻ ഗുഹനോട് ആവശ്യപ്പെടുന്നു നീ വടക്ഷീരം കൊണ്ടുവരൂ എന്ന് വടക്ഷീരം എന്നാൽ പേരാലിൻ്റെ പാലാണ് ഒരു ദുഃഖവും കൂടാതെ നീ പേരാലിൻ്റെ പാല് കൊണ്ടുവരൂ എന്നാവശ്യപ്പെട്ടു തത്ക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജഡാമകുടത്തെയും സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപ്പസ്ഥലേ പനീയമാത്രമിച്ചുവൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ പേരാലിൻ്റെ പാല് കൊണ്ടുവരാൻ പറഞ്ഞു രാമൻ ശ്രീരാമൻ കൽപ്പിച്ചതനുസരിച്ച് ക്ഷണനേരം കൊണ്ട് ഗുഹൻ അതിനേർപ്പാട് ചെയ്തു അങ്ങോട്ട് പേരാലിൻ്റെ പാല് കൊണ്ടുവരപ്പെട്ടു തുടർന്ന് അതിൽ ഭസ്മം കൂടി ചേർത്ത് ശ്രീരാമനും ലക്ഷ്മണനും തലമുടിയിൽ പുരട്ടി തലമുടി പൂർണമായി ജടയാക്കി മാറ്റി വാൽമീകീയ രാമായണത്തിൽ വടക്ഷീരം കൊണ്ട് ബന്ധിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കിളിപ്പാട്ടിൽ അതിൻ്റെ കൂടെ ഭസ്മം കൂടി ചേർത്തതായി പറയുന്നു ഏതായാലും അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും അവരുടെ തലമുടി ജഡയാക്കി മാറ്റി അങ്ങനെ ജഡാമകുടം ബന്ധിച്ചു ലക്ഷ്മണൻ കൊണ്ടുവന്ന ഇലകളിൽ തളിരുകളിൽ രാമൻ സീതയോടുകൂടെ വിശ്രമിക്കുകയാണ് ദർഭയുടെയും മറ്റും ഇലകൾ ചേർത്തിട്ടാണ് ലക്ഷ്മണൻ സീതാരാമന്മാർക്ക് കിടക്കാനുള്ള തൽപ്പമൊരുക്കുന്നത് അവരെങ്ങനെ കിടന്നു പറയുകയാണ് പ്രാസാദമൂർധനി പര്യങ്കേയഥാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നും ഗുഹനോടുകൂടവേ വെറും തറയിൽ കാട്ടിൽ മരച്ചുവട്ടിൽ അല്പം ഇലകൾ വിരിച്ച് കിടക്കുകയാണ് കൊട്ടാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കട്ടിലിൽ പട്ടുമെത്തയിൽ കിടക്കുന്ന അതേ ഭാവത്തോടു കൂടിയാണ് ശ്രീരാമനും സീതയും ഭൂമിയിൽ ഇല വിരിച്ച് കിടക്കുന്നത് ജീവിതത്തിൽ ഏതൊരവസ്ഥകൾ വരുമ്പോഴും ദ്വന്ദ്വാത്മകമായ ഏത് ഭാവത്തിലൂടെ കടന്നു പോകുമ്പോഴും മനസ്സിൻ്റെ സമചിത്തത സമഭാവം സൂക്ഷിക്കാനുള്ള സന്ദേശം കഴിഞ്ഞ ദിവസം വരെ കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ കിടന്നവരാണ് അവരാണിപ്പോൾ കൂർത്ത പരുപരുത്ത കല്ലുകളുള്ള പ്രതലത്തിൽ ഇല വിരിച്ച് അതിന് മുകളിൽ കിടക്കുന്നത് അവിടെ കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ കിടക്കുന്ന അതേ കൂടി കടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പം തന്നെ പതറിപ്പോകുന്നവരാണ് ഏറെ പേരും ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമ്പം തന്നെ പലപ്പോഴും നമ്മൾ പതറിപ്പോകും അവിടെയാണ് നമ്മൾ ശ്രീരാമൻ കാണിച്ചു തരുന്ന മാതൃക താൻ എടുത്ത വ്രതത്തിൻ്റെ ഭാഗമായിട്ട് താൻ സ്വീകരിച്ച ഒരു ചര്യയുടെ ഭാഗമായിട്ട് അന്യഥാ അചിന്ത്യമായ ക്ലേശമാണ് അനുഭവിക്കുന്നത് ഒരു രാജകുമാരനെ സംബന്ധിച്ച് അചിന്ത്യമാണത് പക്ഷെ അവിടെ ഭാവന കൊട്ടാരത്തിൽ പള്ളിമെത്തയിൽ പട്ടുമെത്തയിൽ കിടക്കുന്ന അതേ അതേ ഭാവനയാണ് ഇതാണ് നമുക്ക് പാഠമായിരിക്കേണ്ടത് ജീവിത സാഹചര്യങ്ങൾ നമുക്കൊക്കെ മാറി വരും സുഖമെന്നൊരിക്കൽ പറയുന്ന സാഹചര്യം എല്ലായ്പ്പോഴും ഉണ്ടാവില്ല ദുഃഖമെന്നൊരിക്കൽ പറയുന്ന സാഹചര്യവും ഉണ്ടാവില്ല മാറിക്കൊണ്ടേയിരിക്കും ഈ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാതെ എല്ലാത്തിനെയും സമഭാവനയിൽ സ്വീകരിക്കാനുള്ള ആന്തരികമായ കരുത്ത് അതാണ് നമുക്ക് ആവശ്യം അതിവിടെ നമ്മൾ ശ്രീരാമനിലൂടെ കാണുകയാണ് ഇങ്ങനെ അവർ പള്ളിക്കുറിപ്പ് ചെയ്യുമ്പോൾ ലക്ഷ്മണനും ഗുഹനും ഉറക്കമൊഴിഞ്ഞ് അവരെ അവർക്ക് കാവൽ നിൽക്കുകയാണ് പകലെല്ലാം ജ്യേഷ്ഠന് സേവ ചെയ്ത് സഞ്ചരിക്കുന്ന ലക്ഷ്മണൻ അയോധ്യ വിട്ടിട്ട് ഇത് രണ്ട് രാത്രി ഇനി അങ്ങോട്ട് മുഴുവൻ ഇങ്ങനെ തന്നെയാണ് പകൽ മുഴുവൻ സേവ ചെയ്ത് കഴിയുന്ന ലക്ഷ്മണൻ രാത്രി ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുകയാണ് ആ ത്യാഗത്തിൻ്റെ സഹോദര സ്നേഹത്തിൻ്റെ ഉത്കൃഷ്ടഭാവത്തെ കാണുന്ന നമ്മൾ ചിന്തിക്കുക ഇതിൽ പരം എവിടെ നമുക്ക് ലഭിക്കും മറ്റൊരു ദൃഷ്ടാന്തം ഇത്തരം ദൃഷ്ടാന്തങ്ങളല്ലേ നമ്മൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് മുമ്പിൽ നൽകേണ്ടുന്നത് ചിന്തിക്കുക രാമായണം ഭക്തിപൂർവ്വം വായിച്ചു പോകണം പോകണമെന്നുള്ളത് ശരിയാണ് പക്ഷേ കേവലം ഭക്തിപൂർവ്വം വായിച്ചു പോകുന്നതോടൊപ്പം അത് നൽകുന്ന വ്യത്യസ്ത തലങ്ങളിലെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ നീ സംശയം പറയാം നമ്മുടെയൊക്കെ ജീവിതം ധന്യമായി തീരും ഏതായാലും തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഇത്രയും ഭാഗം അധ്യാത്മരാമായണം മൂലത്തില് അഞ്ച് സർഗങ്ങളിൽ ഒതുങ്ങുന്ന ഭാഗമാണ്